വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മൂവി സീരീസ് ആൻഡ് ചിപ്സ്. ഇന്നത്തെ സിനിമ റോർഷാക്ക്. റോർഷാക്ക് എന്തിനെ കുറിച്ചാണ്, എന്താണ് റോർഷാക്ക് എന്ന ഈ വേർഡിന്റെ മീനിങ്, ഈ സിനിമയും റോർഷാക്ക് എന്ന വേർഡായിട്ട് എന്ത് റിലേഷൻ, പിന്നെ ഈ മൂവി എക്സ്പീരിയൻസ് എന്താണ്, ഇസ് ഇറ്റ് എ മസ്റ്റ് വാച്ച്, ഇസ് ഇറ്റ് ലൈക്ക് സം വാട്ട് വാച്ച്, അതോ കാണേ വേണ്ട, ബോറിംഗ് ആണോ എന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗോ. മൂവിയിലെ പ്രത്യേകിച്ച് പറയാനുള്ളത്, റോർഷാക്ക് എന്ന പേരും ഈ സിനിമയുടെ സ്റ്റോറിയുമായിട്ടുള്ള എന്താണ് റെഫറൻസ്, പിന്നെ അതിന്റെ സ്റ്റോറി ലൈൻ, മമ്മൂട്ടിയുടെ ആക്ടിങ്, അങ്ങനെ എല്ലാം കൂടെ ആയിട്ടായിരിക്കും ഈ റിവ്യൂല് പറയാൻ പോകുന്നത്. നമ്മളില് പലരും ആക്ച്വലി ഈ പേര് ആദ്യമായിട്ട് ഇപ്പോഴായിരിക്കും കേട്ടിട്ടുണ്ടാവുക. മൂവി ഈ മൂവി റിലീസ് ആയപ്പോഴാണ് ഞാൻ സത്യപ്രദായ ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല. അതിന്റെ കൂടെ ഞങ്ങൾ തിയേറ്ററിൽ കണ്ടു, ഇപ്പോഴാണ് അത് ഒറ്റ റിലീസ് ആവുന്നത്. പക്ഷെ തിയേറ്ററില് എനിക്ക് തോന്നുന്ന ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിരുന്നു. എക്സ്പീരിയൻസ് ഞാൻ സൗണ്ട് എഫക്ട്സ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന തിയേറ്ററിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. ഒടിടിയിൽ അത് മിസ്സായിട്ടുള്ളവർ ഇനി ഒടിടിയിൽ കാണാം. വല്ല നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് വിൽ ബി എ സെക്കൻഡ് ഓപ്ഷൻ ഫോർ ദാറ്റ്. അത് തിയേറ്ററിൽ കാണുമ്പം അതിലെ മേക്കിംഗ്, അതിന്റെ സൗണ്ട് എഫക്ട്സ്, മമ്മൂട്ടിയുടെ ആക്ടിങ്, എല്ലാവരുടെ ആക്ടിങ്, പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയേണ്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നല്ലൊരു ഇംഗ്ലീഷ് സോങ് തുടർച്ചയായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോർഷൻസ് പോർഷൻസ് ആയിട്ട് കുറച്ചു നേരം പ്ലേ ആവും, പിന്നെ കുറെ കഴിയുമ്പോൾ പിന്നെയും പ്ലേ ആവും. പക്ഷെ നല്ലൊരു സോങ്, ആ ഒരു സിറ്റുവേഷന് നല്ല ആപ്റ്റാ. അല്ല, സോങ് ഫുൾ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ദുൽഖറിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു സിനിമ ഇറങ്ങി. ഒരു എനിക്ക് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ എനിക്ക് ഇതിനു മുമ്പേ ഒരു ഇംഗ്ലീഷ് സോങ് മൂവിയിൽ വന്നത് 12th Man-ലുണ്ട്, ബിഗ് ബിയിലുണ്ട്, ബിഗ് ബിയിൽ വേറെ 12th Man-ലുണ്ട്. പക്ഷെ ഭയങ്കര ക്രിഞ്ചി ആയിരുന്നു. അവര് ഡാൻസ് കളിച്ച് പാർട്ടി ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ ഒരു ഊള പാട്ടും ഒക്കെ കൂടെ വെച്ചിട്ട് ഈ സോങ് നല്ല നിൽക്കും. ഇതിനു മുമ്പേ വേറെ നല്ലതെന്ന് പറയാനുള്ള മെമ്മറീസില്, ജീതു ജോസഫിന്റെ മെമ്മറീസിലെ ടൈറ്റിൽ ട്രാക്കില്, പൃഥ്വിരാജിന്റെ എൻട്രി സീനിലൊക്കെ നല്ലൊരു ഇംഗ്ലീഷ് മ്യൂസിക് ഉണ്ടായിരുന്നു. ഒരു ജെയിംസ് ബോണ്ട് ടൈപ്പും നീന സിമോന്റെ ടൈപ്പ് മ്യൂസിക് ആയിട്ടുള്ളവരുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നല്ലൊരു ടൈറ്റിൽ ട്രാക്ക്, ടൈറ്റിൽ ട്രാക്ക് അല്ലെങ്കിൽ BGM ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത്, എല്ലാവരുടെ മാച്ചിങ് ആക്ച്വലി എടുത്തു പറയണ്ട, വളരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ആക്ടിങ് ആണ്. നമ്മളിപ്പം ജഗദീഷിന്റെ അല്ലെ, ഇതിൽ ജഗദീഷ് സാധാരണ നമ്മൾ ഇത്രയും കാലം കോമഡി കാണിച്ചുകൊണ്ടിരുന്ന ആള് ഭയങ്കര സീരിയസ് റോൾ, വേറെ ടൈപ്പ് എക്സ്പ്രഷൻ. അതുപോലെ ബിന്ദു പണിക്കർ, ബിന്ദു പണിക്കരാണ് ആക്ച്വലി ഏറ്റവും പറയേണ്ടത്. അവരാണ് അവര് സ്റ്റേജിൽ ഞെട്ടിച്ച് കളഞ്ഞെന്ന് പറയാം. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. മേ ബി അവർക്ക് വേണ്ടി കൂടെ നമുക്ക് ഈ മൂവി പോയി കാണാം. ഇങ്ങനെ അവർക്ക് അഭിനയിക്കാൻ പറ്റുമോ നമുക്കത് കാണണം മനസ്സിലാവും. സാധാരണ നമ്മള് ഇവരൊക്കെ ബിന്ദു പണിക്കർ നമ്മൾക്ക് ഓർമ്മയുള്ളത് CID മൂസയല്ലോ, CID മൂസ അല്ല, തിളക്കം തിളക്കം അങ്ങനെ ഒരുപാടുള്ള കോമഡി ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്തിട്ടുള്ള. എനിക്ക് തോന്നുന്നു അതല്ലാതെ മുമ്പേ ദിലീപിന്റെ ഒരു സിനിമയുണ്ട് സൂത്രധാരൻ, അതിലാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള എന്താണ് ഒരു ബ്രോത്തൽ ഹൗസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള. അത് മാത്രം വളരെ എടുത്തു പറയേണ്ടത്. ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ സാധാരണ കോമഡി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതിൽ സീരിയസ് ആണ്. കോട്ടയം നസീർ, ജഗദീഷ്, ബിന്ദു പണിക്കർ, ഇവർ മൂന്ന് പേരും. പിന്നെ കമ്മിങ് ടു റോർഷാക്ക് എന്ന പേര്, അപ്പം പലവരും ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഈ റോർഷാക്ക് എന്ന് പറയുന്നത് ഒരു റഷ്യൻ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു 1921 ഹെർമൻ റോർഷാക്ക് എന്ന് പറഞ്ഞിട്ട്. സയന്റിസ്റ്റ് അല്ല, സൈക്കോളജിസ്റ്റ്. അപ്പൊ അയാളൊരു സൈക്കോ അനാലിസിന് വേണ്ടിയിട്ട് ഒരു ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടാവും ചിലവര്. ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് രൂപങ്ങളായിട്ടായിരിക്കും അത്. ബേസിക്കലി അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പേപ്പറിൽ ഇങ്ക് ബ്ലോട്ട് ഇട്ടിട്ട് അതിനെ ഫോൾഡ് ചെയ്ത് അതൊരു 10 different പാറ്റേൺസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് സൈക്കോ അനാലിസിസ് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേഷ്യൻസിനോട് സൈക്കോളജിസ്റ്റ് ഈ 10 different ഇങ്ക് ബ്ലോട്ട്സ് കാണിച്ചിട്ട് 1 by 1 കാണിച്ചിട്ട് അത് എങ്ങനെ, വാട്ട് ഡു യു പെർസീവ്, അത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണോ അത് വെച്ചിട്ട് ഒരു സൈക്കോ അനാലിസിസ് ചെയ്യും. അപ്പം റോർഷാക്ക് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലും ഇതായിട്ട് ഈ സൈക്കോ അനാലിസിസ് തമ്മിൽ എന്താണ് റെഫറൻസ്, രണ്ട് രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ സിനിമ തന്നെ ഒരു റോർഷാക്ക് ടെസ്റ്റ് ആണ്. നമ്മൾ കാണുന്നവർക്ക്, ഓഡിയൻസിന് വേണ്ടിയിട്ട് സിനിമ തന്നെ ഒരു റോർഷാക്ക് ടെസ്റ്റ് ആണ്. അതായത് ഓരോരുത്തരും ഈ സിനിമ കാണുമ്പം അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് വേറെ വേറെ രീതിയിലാണ്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് നമ്മൾ കണ്ടു തുടങ്ങുമ്പോ
നമുക്കൊരു ഇത് ഇങ്ങനെയായിരിക്കും തോന്നും, കുറച്ചു നമുക്കത് ഇതിങ്ങനെയല്ല ചിലപ്പോ അങ്ങനെയായിരിക്കും, അങ്ങനെ ചേഞ്ചസ് വരും. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ആലോചിക്കുന്നതാണെങ്കിലും അതെല്ലാം മൂവി എങ്ങനെയായിരിക്കും, ഗോയിങ് അഹെഡ് അതെങ്ങനെയായിരിക്കും, എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ നമ്മുടെ ഓൺ ഇന്റർപ്രിട്ടേഷൻ വരാം. വേറൊരു വെച്ചാൽ നമ്മുടെ ഇംപ്ലോട്ട് ടെസ്റ്റ്, റോർഷാക്ക് സൈക്കോളജിസ്റ്റിന്റെ ഇംപ്ലോട്ട് ടെസ്റ്റില് 10 ഡിഫറെന്റ് ഇംപ്ലോട്ട്സ് ഉണ്ട്. അപ്പൊ അതുപോലെ ഇതിലെ 10 ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് ഒന്ന് മമ്മൂട്ടിയുടെ ക്യാരക്ടർ, പിന്നെ ബിന്ദു പണിക്കറിന്റെ, കോട്ടയം നസീർ, പിന്നെ കുറെ പേരുണ്ട്, പിന്നെ അതിലൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന ഒരു പെണ്ണുണ്ട്, പിന്നെ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ. അങ്ങനെ എല്ലാം കൂടെ മെയിൻ നോക്കിക്കഴിഞ്ഞാല് 10 മെയിൻ ക്യാരക്ടേഴ്സ് ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. അല്ലാതെ സബ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും കുറച്ച് വർഷമായിട്ടുള്ള അവിടുത്തെ നാട്ടുകാരോ അല്ലെങ്കിൽ ഈ 10 മെയിൻ സ്റ്റോറിനെ ചുറ്റിപ്പറ്റി ഇൻഫ്ലുവൻസ്, സ്റ്റോറിയുടെ പ്ലോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. അപ്പൊ ഈ 10 പേരും 10 ഇൻപ്ലോട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതില് അവരുടെ ക്യാരക്ടർ റിവല്യൂഷൻ വേറെ രീതിയിലാണ്. ആദ്യം കാണുമ്പോ ഉള്ളതല്ല, അവസാനം എത്തുമ്പോ ഉള്ളത്. അപ്പൊ നമ്മളത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഓക്കെ, ഇയാളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് ഇത് ചെയ്തത്, നല്ലതിനാണോ ചീത്തക്കാണോ, ഇത് വാസ് ദിസ് പേഴ്സൺ റൈറ്റ് ഓർ വാസ് ദിസ് പേഴ്സൺ റോങ്. അങ്ങനെ ഓരോ സിറ്റുവേഷനിൽ ജസ്റ്റിഫയബിൾ ഉണ്ട്. ഈ സിനിമയിൽ ആരും റൈറ്റും റോങ്ങും അല്ല എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. ഒരു മമ്മൂട്ടി ഇപ്പൊ ഹീറോ ആയിട്ടല്ല, അയാളൊരു പ്രൊട്ടാഗനിസ്റ്റ് മാത്രമാണ്, മെയിൻ ക്യാരക്ടറാണ്, അല്ലാതെ അത് അയാളാണ് ഹീറോ അങ്ങനെയുള്ള രീതിയിലല്ല. എല്ലാവർക്കും അവരുടേതായ റൈറ്റ് ആൻഡ് റോങ്ങും ഉണ്ട്. നമുക്ക് ഒരാളായിരിക്കും ഇയാൾ ചെയ്ത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ വേറൊരാൾക്ക് അങ്ങനെ തന്നെ തോന്നണമെന്നില്ല. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും തോന്നുന്നത്. ആ മേ ബി ചിലർക്ക് തോന്നാം ബിന്ദു പണിക്കർ ചെയ്തതാണ് ആക്ച്വലി കറക്റ്റ് എന്നുള്ളത് അത്രയും നേരത്തേക്കുള്ളത്, അല്ലെങ്കിൽ ഷറഫുദ്ദീൻ ചെയ്തതാണ് കറക്റ്റ്, പിന്നെ അയാള് മാറി, അങ്ങനെ കോട്ടയം നസീറിന്റെ, അങ്ങനെ ഓരോന്നും ഉണ്ട്. അപ്പൊ അത് ഓരോ ക്യാരക്ടേഴ്സും ഇൻപ്ലോട്ട് ടെസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നു ഡയറക്ടർ ഇതിനും ഈ റോർഷാക്ക് എന്നുള്ള സിനിമയിൽ പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റിയിരുന്ന കൺസെപ്റ്റ്. വേറൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇതില് മമ്മൂട്ടിക്ക് കുറച്ചൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ളതുപോലെ കാണിക്കുന്നുണ്ട്, സ്കിസോഫ്രണിയ പോലെ. പക്ഷെ അതിലും ഒരു രണ്ട് രീതി കാണാം, ഹൊറർ എലമെന്റും കൂടിയുണ്ട്. ഹൊറർ മൂവി ആണോ അതോ സൈക്കോളജിക്കൽ എലമെന്റ് ആണോ, ഇത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാണുമ്പോ നമുക്ക് ആദ്യം തോന്നും ഓക്കെ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, സ്കിസോഫ്രണിയ പോലെ ആയിട്ടാണ്. പിന്നെ ഇനി എന്റെ ആക്ച്വലി അത് ഹൊറർ ആണോ എന്നുള്ളത് പോലെ തോന്നാൻ സാധ്യതയുണ്ട്. ബേസിക്കലി ഇതൊരു റിവെഞ്ച് സ്റ്റോറി പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അത് തന്നെയാണ് മെയിൻ പ്ലോട്ട് അതാ, പിന്നെ ബാക്കിയെല്ലാം ഈ സബ് പ്ലോട്ട്സ് പോലെ അതിന്റെ സൈഡ് സൈഡ് അത് നടക്കുന്നു നടക്കുന്നു, പക്ഷെ എല്ലാം ഇന്റർ റിലേറ്റഡും ഇന്റർ കണക്ടഡും. അതേപോലെ സ്കിസോഫ്രണിയന്റെ പറഞ്ഞതുപോലെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങളെല്ലാരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, ആസിഫ് അലി ആണോ അല്ലയോ എന്ന് പറഞ്ഞു. അതും പ്രോപ്പർ മാസ്ക് പോലും അല്ല. അതില് എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീനിലും അയാളെ കാണിക്കും എന്ന് തോന്നും. ഈവൻ അയാളുടെ ഫോട്ടോ കാണിക്കുന്ന തോന്നുമ്പോ പോലും അതിനത് ഫോർ സം റീസൺ ആ സിറ്റുവേഷനിൽ അത് മാസ്ക് ആവുക, അല്ലെങ്കിൽ ഫോട്ടോയില് ഇങ്ങനെ വരച്ചു വെച്ചിട്ട് മാസ്ക് പോലെ ആവുക. അപ്പൊ ആളെ കാണിക്കുന്നതല്ല, ആക്ച്വലി ആസിഫ് അലി ആണെന്ന് അവര് റിവീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവും എന്നല്ലാതെ അത് എവിഡന്റ്ലി റിവീൽഡ് അല്ല. പക്ഷെ കണ്ണു കാണുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അയാൾ തന്നെ ആയിരിക്കും എന്ന്. പക്ഷെ അത് ആരാണെങ്കിലും അത് നല്ലതായിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് പിന്നെ തോന്നുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആരാന്ന് കാണിക്കുമല്ലോ കാണിക്കുമല്ലോ എന്നൊരു ഫീല് കിട്ടുമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർ കാണിക്കത്തേയില്ല. അത് ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ മൂവിക്കകത്ത് ഈ പറഞ്ഞ എന്താ നൈറ്റ് ടൈം കാണിക്കുമ്പോൾ ഉള്ള ഹൊറർ എലമെന്റ്സ് കൊള്ളാം, മേ ബി ഒ ടി ടി കണ്ടാൽ അത്ര ഫീൽ ആവില്ലായിരിക്കും. പക്ഷെ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് വേറെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ആനബൽ പോലത്തെ സിനിമയൊക്കെ കാണുന്ന ഒരു ഫീല് കിട്ടുന്ന അതുണ്ട്. പിന്നെ മമ്മൂട്ടി ആണെങ്കിലും വളരെ മൂവി ഓൾടുഗദർ ഇത്തിരി സ്ലോ ആണ്, ചില സീക്വൻസിൽ ഇത്തിരി സ്ലോ ആണ്. പക്ഷെ അത് മൂവി ഡിമാൻഡ്സ് ആണ്, ആ രീതിയിൽ പെട്ടെന്ന് അതിന്റെ സ്പീഡ് കൂട്ടാനൊന്നും പറ്റത്തില്ല. ആ ഒരു ടോൺ മൊത്തം മൂവിയുടെ ടോൺ തന്നെ ആ രീതിയിലാണ്. പിന്നെ ആസ് യൂഷ്വൽ മമ്മൂട്ടി എന്നത്തെ പോലെ തന്നെ ബെസ്റ്റ് ആണ്, നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു മമ്മൂട്ടിയായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണുമെന്ന് തോന്നും. പിന്നെ ഈ സ്ലോ മൂവി ഇത്തിരി സ്ലോ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ പലർക്കും നെഗറ്റീവ് അഭിപ്രായം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് വളരെ സ്ലോയും ആണ്, വലിയ പാട്ടും ഡാൻസുമായിട്ട് അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ വേറെ രീതിയിലാണ്. എന്നാൽ നമ്മൾ ഇത് എടുത്തേക്കുന്ന രീതി വെച്ചിട്ട് ആ ഒരു രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് മൂവി തന്നെയാണ്. പക്ഷേ ലൈക്ക് യു സെഡ്, ഐ മീൻ ലൈക്ക് ഹി സെഡ്, വലിയ പറയുന്ന സോങ്സ് ഒക്കെ വെച്ച് ഭയങ്കര കളർഫുൾ ആയിട്ട് അങ്ങനെയല്ല, ഇന്നൊരു പ്രോപ്പർ കളർ തീം ഉണ്ട് കുറച്ച്, അത് മാത്രമേ അവർ ഫോളോ ചെയ്തിട്ടുള്ളൂ. ത്രൂ ഔട്ട് ദ മൂവി അത് അങ്ങനെ തന്നെയായിരിക്കും. കുറച്ച് മൊണോട്ടണസ് ആയിട്ട് ഫീൽ ആയി, മേ ബി ഞങ്ങൾ നൈറ്റ് ഷോ ആണ് കണ്ടത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എനിക്ക് ഇപ്പം പേഴ്സണലി അത് കണ്ട ഇറങ്ങിയപ്പം അത്രത്തോളം അത് എന്താ ഫുള്ളായിട്ട് കിട്ടിയില്ല എന്നൊരു ഫീൽ ഉണ്ട്. എനിക്ക് ഒന്നുകൂടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പലരും പറയും ഇത്
ബോറടിച്ചു കൊള്ളൂല എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ ഡെഫിനറ്റ്ലി കാണും. പക്ഷെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് വൺസ് കണ്ടു നോക്കണം. ഓപ്പൺ മൈൻഡായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കത് അബ്സോർബ് ചെയ്ത് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എങ്കിലും ഉണ്ടാവും. ആക്ച്വലി ഇതേ ഡയറക്ടറിന്റെ മറ്റ് മൂവീസ് നോക്കിക്കഴിഞ്ഞാൽ കെട്ടിയോളാണ് എന്റെ മലയാളം അത്ര സ്ലോ അല്ല. പക്ഷെ പറവ എന്ന് പറഞ്ഞ മൂവി സ്റ്റാർട്ടിങ് കുറച്ച് ലാഗ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ആയി. പക്ഷെ അത് കുറച്ചു കൊണ്ട് കഴിയുമ്പോൾ നല്ല മൂവി ആയിട്ടാണ് എനിക്ക് അതിന് ശേഷം തോന്നി. സോ അതേപോലെ തന്നെ ഇതും അങ്ങനത്തെ ഒരു ആ ഒരു ടൈപ്പാണ്. So, okay then, till next episode. Bye.